ഞങ്ങൾ ഇന്ന് പോകുന്നത് നോർദേൺ അയർലൻഡിലെ പ്രസിദ്ധമായ ഡാർക്ക് ഹെഡ്ജസ് എന്ന സ്ഥലത്തേക്കാണ്. ഇത് ഒരു ഗോസ്റ്റ് പ്ലേസ് ആണെന്ന് പറയപ്പെടുന്നുണ്ട്. എന്തായാലും നമുക്ക് അവിടെ ചെന്ന് അവിടുത്തെ കാഴ്ചകളെല്ലാം കാണാം. ഇവിടുത്തെ രാജാവായ ജെയിംസ് ഒന്നാമൻ അയർലൻഡിലെ ഈ കൊട്ടാരം പണിയുകയും അദ്ദേഹം ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് മരണം സംഭവിച്ചതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കസിനായ ജെയിംസ് സ്റ്റുവർട്ടിന് ഈ വീട് കൈമാറുകയും ചെയ്യപ്പെട്ടു. ജെയിംസ് സ്റ്റുവർട്ട് ബീച്ചസ് ട്രീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ എസ്റ്റേറ്റിലേക്ക് വരുന്ന ഗസ്റ്റുകൾക്ക് ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഈ മരം നട്ടിട്ടുള്ളത്. ഗെയിം ഓഫ് ത്രോൺസ് എന്ന ഷോ 2009 ഇവിടെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ജെയിംസ് സ്റ്റുവർട്ടിൻ്റെ എസ്റ്റേറ്റിലേക്ക് പോകുന്ന വഴിയിലാണ് അദ്ദേഹത്തിൻ്റെ കുടുംബവും അദ്ദേഹവും 150 ബീച്ചസ് ട്രീസ് നട്ടിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ ഇവിടെ 90 മരങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഡാർക്ക് ഹെഡ്ജസിലെ ബീച്ചസ് ട്രീയുടെ സ്റ്റോറി എന്ന് പറയപ്പെടുന്നത് രാത്രി സമയങ്ങളിൽ ജെയിംസ് സ്റ്റുവർട്ടിൻ്റെ സെർവൻ്റായിരുന്ന ഗ്രേ ലേഡി എന്ന് പറയുന്ന സ്ത്രീയുടെ നിഴൽ ഈ കാണുന്ന മരങ്ങൾക്കിടയിൽ കാണപ്പെടുന്നു എന്നാണ്. ഇവിടെ ലോകമെമ്പാടുമുള്ള ഒരുപാട് പേർ ഫോട്ടോഷൂട്ടിനായി ഇങ്ങോട്ട് വരാറുണ്ട്. അവരുടെ ഫോട്ടോഗ്രാഫിൽ ഈ നിഴലുകൾ പതിഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഗ്രേ ലേഡിയുടെ പ്രേതമാണ് എന്നാണ് ഈ പ്രദേശവാസികൾ വിശ്വസിക്കുന്നത്. ജെയിംസ് സ്റ്റുവർട്ടിൻ്റെ മകളാണെന്നും പറയുന്നുണ്ട്. ഗ്രേ ലേഡി എന്ന് പറയപ്പെടുന്ന സ്ത്രീ പെട്ടെന്നാണ് ആ രാജ്യത്തു നിന്നും കാണാതായത്. ഗ്രേ ലേഡി എന്ന് പറയുന്ന പേരുമായി ഒരു പ്രേതകഥ ഡാർക്ക് ഹെഡ്ജസിനുണ്ട്. സന്ധ്യാസമയങ്ങളിൽ നിഴലായും രൂപമായും കാറുകളെ പോലെ അപ്രത്യക്ഷമാകുന്നു. ഡാർക്ക് ഹെഡ്ജസിലൂടെ കടന്നു പോകുന്ന യാത്രക്കാർക്ക് ബീച്ചസ് ട്രീ കടന്നു പോയി കഴിഞ്ഞാൽ രൂപം അപ്രത്യക്ഷമാകുന്നു. ഈ മരത്തിൻ്റെ പ്രത്യേകത വളരെ ശാന്തവും പ്രകാശത്തിൻ്റെയും നിഴലിൻ്റെയും മനോഹരമായ കൂടിച്ചേരലാണ്. Thank you.
എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞങ്ങൾ അതെല്ലാം കണ്ട് ആസ്വദിച്ചു നിന്നു. ഇപ്പോൾ വിന്റർ ടൈം ആയതുകൊണ്ടാണ് ഈ മരങ്ങൾക്കൊന്നും ഇലകൾ കാണാത്തത്. ഇനി വരുന്ന സമ്മറിൽ ഡാർക്ക് ഹെഡ്ജസിന്റെ യഥാർത്ഥ ചിത്രം എന്താണെന്ന് നിങ്ങൾക്ക് പകർത്തി കാണിക്കുന്നതാണ്. ഇതെല്ലാം നോർത്തൺ അയർലാൻഡിലെ ചരിത്ര കഥയിൽ പറയപ്പെടുന്നതാണ്. ഈ മരങ്ങൾക്കെല്ലാം നമ്മളോട് ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞ കഥകൾ പറയാനുണ്ടായിരിക്കാം. ഈ കഥകളെല്ലാം കേട്ട് ഈ മരങ്ങളെയൊക്കെ കുറേ നേരം നോക്കി ആസ്വദിച്ചു നിന്നു. ഓരോ സീസണിലും ഈ മരങ്ങൾക്ക് വേറെ വേറെ ഭംഗിയാണ് കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ സ്ഥലത്തെ ഡാർക്ക് ഹെഡ്ജസ് എന്ന പേര് വന്നിട്ടുള്ളത്. ഇതാണ് ജെയിംസ് സ്റ്റുവർട്ടും അദ്ദേഹത്തിൻ്റെ കുടുംബവും താമസിച്ചിരുന്ന ഗ്രേസ് ഹിൽസ് എന്ന് അറിയപ്പെടുന്ന എസ്റ്റേറ്റ്. ഈ വീടിനെ ജെയിംസ് സ്റ്റുവർട്ടിൻ്റെ ഭാര്യയുടെ പേരാണ് ഇട്ടിരിക്കുന്നത്. ഈ എസ്റ്റേറ്റിലേക്ക് വരുന്ന വഴിയിലാണ് ബീച്ചസ് ട്രീസുകൾ നട്ടിട്ടുള്ളത്. അങ്ങനെ ഡാർക്ക് ഹെഡ്ജസിലെ ബീച്ച് മരങ്ങളോട് യാത്ര പറഞ്ഞു ഞങ്ങൾ പോവുകയാണ്. ഡാർക്ക് ഹെഡ്ജസിലെ ഗ്രേ ലേഡിയുടെ ഗോസ്റ്റ് സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസ് ചെയ്യുക, ഷെയർ ചെയ്യുക.